ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റോക്കറ്റ് അടുപ്പിൻ്റെ മേക്കിംഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് 4x4 സ്ക്വയർ പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 20 ഇഞ്ചിലൊന്ന് കട്ടാക്കി എടുക്കാം. ഇഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗത്ത് 4x4 കണക്കായിട്ടും പിന്നെ 3x3 45 കണക്കായിട്ടും അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിറകുവശത്ത് 3 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പിന് കണക്കായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ 4x4 കട്ട് ചെയ്തതിന് കണക്കായിട്ട് ആ 4 ഇഞ്ചിൻ്റെ ഒരു 10 ഇഞ്ചിൻ്റെ പീസ് സെറ്റാക്കി കൊടുക്കണം മട്ടത്തിൽ. അതിനുശേഷം ഈ 3x3 പൈപ്പ് ആ കട്ടിന് കണക്കായിട്ട് തന്നെ ഈ 45 വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ 4x4 പൈപ്പ് വെക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിൽ ഒരു ഗ്രില്ല് വെക്കാനുണ്ട്. ഈ വിറക് കത്തിക്കുമ്പോൾ ഈ കനലും കാര്യങ്ങളൊക്കെ ആയി ഗ്രില്ലിൻ്റെ മുകളിലാണ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ അതിന് ഗ്രില്ല് വെക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അത് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ സാധാ ഒരു റോക്കറ്റ് അടുപ്പാണെങ്കിൽ അതിൻ്റെ മാതൃക എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ദോശക്കല്ല് പോലെ കൂടി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പുറം 3x റൗണ്ട് പൈപ്പിന് കണക്കായിട്ട് ഒരു ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഗ്രില്ല്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ പിന്നെ വെച്ചിട്ട് ആ വെൽഡിങ് അടിച്ച് ഉറപ്പിക്കുക. അപ്പോൾ ഇത് 3 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഏകദേശം 45 തന്നെ കട്ട് ചെയ്തിട്ട് ആ ചെരുവിൽ വന്നിട്ട് അവിടെ നേരെ പിന്നെ നേരെ കുത്തന ഒരു പീസ് കൊടുക്കുക ചെയ്യാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ അടുപ്പ് സെറ്റാക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തും കര വെച്ചതിന് ശേഷം അതിലേക്കാണ് ഞാൻ അടുപ്പിൻ്റെ ഈ പട്ട ഇറക്കി വെച്ച് വെൽഡിങ് അടിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് അടുപ്പിന് വേണ്ടിയിട്ട് എടുത്തത്. ഇത് വാർപ്പിൻ്റെ കമ്പിയാണ്. അപ്പോൾ ആ കമ്പി സ്ക്വയറിൽ അടിച്ചിട്ട് നേരെ അതിൻ്റെ മുകളിലേക്ക് ലെവൽ വെച്ച് നോക്കിയിട്ട് അവിടെ ഫിറ്റാക്കുക വേണ്ടു. അപ്പോൾ ഇത് അടിച്ചിട്ട് നമുക്കിത് ഫിറ്റാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ദോശക്കല്ല് വെക്കേണ്ട ഒരു സെറ്റപ്പ് റെഡിയാക്കുക. ഏകദേശം ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ അടിഭാഗം ഈ 4x2 പൈപ്പിന് കണക്കായിട്ടുള്ള അളവും മുകൾ ഭാഗം 10 ഇഞ്ചും എന്ന രീതിയിലുള്ള 4 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 4 കൂടി ജോയിൻ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അടിഭാഗത്ത് 4 ഇഞ്ച്, 4 അല്ല 3, 7 എന്നുള്ളത്, മുകൾ വശം പിന്നെ 10 ഇഞ്ച് എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫുള്ളടിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട്
ഇതിൻ്റെ മുകളിൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഗ്രൈൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പൈപ്പിന് കണക്കാർ തന്നെ വെച്ചിട്ട് പിന്നെ വെൽഡിങ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തൽക്കാലം നമുക്കത് ടേക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് അവസാനം മൊത്തമായിട്ട് തന്നെ ഈ വെൽഡിങ് ഫുൾ അടിച്ച് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ കമ്പി നമുക്കിങ്ങനെ ലെവൽ നോക്കിയിട്ട് നാല് ഭാഗവും വെൽഡ് ചെയ്തിട്ട് ഉറപ്പിക്കാം. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഭംഗി ഏകദേശം ക്ലിയറായി. അപ്പോൾ നമ്മൾ ഇവിടെ കല്ല് പ്ലേറ്റ് വെക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് തീ ഓവറാണെന്നുണ്ടെങ്കിൽ കുറക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് തിരിക്കുന്നതിന് അത് ഓപ്പൺ ആകുകയും അത് ക്ലോസ് ആക്കാനും പറ്റും. ആ ഒരു രീതിയിൽ അത് തീ കൂടുതലാണെങ്കിൽ തിരിച്ചിട്ട് തീനെ കുറക്കാനും പറ്റും. തീ നല്ലോണം വേണമെങ്കിൽ അത് ഓപ്പൺ ആക്കിയിട്ട് നല്ല തീ മേലോട്ടൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് അത് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാതും വെൽഡിങ് ഫുൾ അടിച്ചിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നല്ല ഏകദേശം തന്നെ അടുപ്പിൻ്റെ അടിവശത്ത് നാല് കാല് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബേക്ക് വശത്ത് കുറച്ച് വലിയ കാലിന് കൊടുക്കണം. കാരണം ഈ അടുപ്പിൻ്റെ മുകളിൽ ലോഡ് വരുമ്പോൾ അതും കൂടി താങ്ങേണ്ട രീതിയിൽ കാല് കുറച്ച് നീട്ടി വെക്കണം. അപ്പോൾ ഈ കല്ല് ഏകദേശം സ്പിരിറ്റ് ലെവൽ ലെവലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അതിന് കണക്കായിട്ടാണ് ഇവിടെ കാല് സെറ്റാക്കുന്നത്.
അപ്പോൾ നമ്മുടെ നാല് കാലും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിവാസത്തെ 4x4 പൈപ്പിന് ഇങ്ങനെ ബജാരി വെച്ചിട്ടാണ് ഞാൻ ഒരു ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കമ്പി അടിച്ചിട്ട് അതിന് സ്ക്രൂ ചെയ്തിട്ടാണ് ഒരു മരത്തിൻ്റെ കഷ്ണം അതിൽ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. കാരണം അടുപ്പ് കത്തിക്കുന്ന പക്ഷേ അഥവാ ചൂട് വരികയാണെങ്കിൽ പിന്നെ പ്രശ്നമാകണ്ടല്ലോ വെച്ചിട്ടാണ് ആ മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3x3 പൈപ്പാണ്, അതിൽ വിറകിടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ വെജാരി വെച്ച് ഒരു ഡോറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മരം സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് പ്ലേറ്റിന് ചൂട് കുറക്കാനും കൂടാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് അതും അങ്ങനെ തന്നെ സ്ക്രൂ ചെയ്തിട്ട് അതിന് മരം സെറ്റാക്കി കൊടുത്ത്. അപ്പോൾ ഇത് നമ്മൾ വിറക് കത്തിച്ചതിന് ശേഷം അതിൻ്റെ വെണ്ണീര് പുറത്തേക്ക് കളയാനുള്ള വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് കണക്കായിട്ട് ഒരു കര വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് ലോഹാക്കി കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇഷ്ടക്കല്ലുകൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കണം. അപ്പോൾ ഇത് ഇഷ്ടക്കല്ലുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകി അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു സവാള മുറിച്ചിട്ട് ആ പകുതി പീസ് കൊണ്ട് ഈ പ്ലേറ്റ് ഒന്നും കൂടി ഒന്ന് കഴുകി പോളിഷ് ചെയ്തെടുക്കാനുണ്ട്.
അപ്പോൾ ഈ സവാള കൊണ്ട് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തിളക്കം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തായി ബെല്ലനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.